തമിഴ്നാട്ടിലെ പന്തലൂരിൽ മൂന്ന് വയസ്സുകാരിയെ കടിച്ചുകൊന്ന പുലിയെ പിടികൂടി മയക്കുവെടി വെച്ച ശേഷമാണ് പുലിയെ പിടികൂടിയത് സാജിദ് അജ്മൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ സാജിദ് പുലിയെ പിടികൂടാൻ കഴിഞ്ഞോ നിലവിൽ പുലിക്ക് രണ്ട് വെടി വെച്ചു എന്നുള്ള വിവരമാണ് വരുന്നത് എന്നോടൊപ്പം ഇപ്പോൾ ഗുഡലൂർ എം എൽ എ പൊഞ്ചാഴ്ചയിലുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ ഡി എഫ് ഒ സി സി എഫ് ഒക്കെ അവിടെ ഉണ്ട് എന്താണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷന് പുള്ളിപ്പുള്ളിക്ക് ഇഞ്ചെക്ഷൻ ഇട്ടു അത് അതിപ്പോൾ സ്വാം ഏരിയകളുണ്ട് അത് അത് നോക്കി നോക്കാൻ പോകുന്നുണ്ട് ഒരാ ഒരാറുമണിക്കൂറിൽ അറിയുന്നു പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോ മയക്കത്തിലാണ് അതിന്റെ അത് പൂർണ്ണമായിട്ട് പരിശോധിച്ച ശേഷം കൂട്ടിലേക്ക് മാറ്റും അതെ ഇട്ടിട്ട് ആർഡർ വന്ന് സെക്ഷൻ ലെവൻ ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അതിൽ ചീപ്പ് ലൈഫ് ലൈഫ് വൈൽഡ് ലൈഫ് വടന്ന അതോറിറ്റി ആർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി അവർ ആർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത് ഇമോ ഇമോ ഇമ്മൊബൈലൈസേഷൻ മയക്ക് വെടിവെച്ച് പിടിച്ചിട്ട് അത് ഉടൽ നിലയെല്ലാം പരിശോധിച്ചിട്ട് അത് വേറെ ഇടത്തിൽ കൊണ്ടുവിടാനുള്ള ആർഡർ ആണ് പോയിട്ടിട്ടുള്ളത് അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഇടട്ടെ പക്ഷേ അത് വേറെ എവിടെയും ഇട്ടിട്ട് അവിടെയും പിന്നെ ആൾക്കാർക്ക് ശല്യം ചെയ്യാൻ പാടില്ല അതിനെ കൊണ്ട് ഒന്ന് വെടിവെച്ച് കൊള്ളണ്ടാണ് ഇപ്പോൾ മക്കൾ ചോ ചോദിക്കുന്നത് പക്ഷെ അത് ആവശ്യമില്ലെങ്കിലും സൂവിലൊക്കെ എടുത്തിട്ട് പോയി ഇട്ടിട്ട് മക്കൾക്ക് എന്തോ ഒരു ബാധിപ്പും ഇല്ലാതെ അത് ഇടണം അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഡിമാൻഡ് ഇപ്പോൾ ഒരു അരമണിക്കൂർ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ബാക്കി നടപടികൾ ഉണ്ടാവുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് അറിയും வெடிக்க மயக்க வெடி இருந்தால் பயணிது அது சுவாம்பு ஏரியாவில் உண்டு குறைச்சு நோக்கிண்டோ ஃபாரெஸ்ட் உள்ளது சுவாம்பு அப்போ அவட போயிட்டு ஸ்டேஜ் கண்டுட்டு இப்போ பரையானு பறிஞ்சிட்டு എന്തായാലും എം എൽ എ കൂടാതെ ആർ ഡി ഒ അതുപോലെ തന്നെ തഹസിൽദാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഉണ്ട് എന്തായാലും ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ ബാക്കി നടപടികളിലേക്ക് കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നാടിന് ആകെ ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് കാരണം ഈ ഒരു പതിനെട്ട് ദിവസത്തിനുള്ളിലാണ് ആറുപേരെ ആക്രമിച്ചത് ഇതിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയൊരു ഭീതിയോടുകൂടിയാണ് കഴിയുന്നത് ഇന്ന് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വിവിധ ടീം ായി പരിശോധിക്കുകയും അങ്ങനെ കുങ്കിയാനയുടെ സഹായത്തോടു കൂടി രാവിലെ എട്ടയോടുകൂടി നടത്തിയ തിരച്ചിലാണ് ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് പിന്നീട് ഒരു ചതുപ്പ് നിലത്തിൽ പുലി ഒളിച്ചിരിക്കുകയായിരുന്നു വലിയ കൈത മുൾച്ചെടികൾക്കിടയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് മയക്കുവെടി വെക്കാൻ വലിയ പ്രയാസം നേരിട്ടു പിന്നീട് എന്തായാലും മയക്കുവടി വെച്ചിട്ടുണ്ട് ഇനി അതിനെ ഈ ഒരു വലിയ കമ്പിളി പുതപ്പിലേക്ക് ആക്കി അതിനുശേഷം കൂട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ കമ്പിളിപ്പുതപ്പ് ഉൾപ്പെടെ കൂടുപ്പടെ എല്ലാം തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ട് പിന്നീട് എങ്ങോട്ടാണ് ഈ പുലിയെ കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ എത്തിയിട്ടില്ല മറ്റൊരു സ്ഥലത്തേക്ക് ഈ നരഭോജിയായ പുലിയെ കൊണ്ടുപോകുന്നത് ആ നാട്ടുകാർക്കും ഭീതി ഉളവാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സൂവിലേക്ക് മൃഗശാലയിലേക്ക് മാറ്റണം എന്നൊരു ആവശ്യമാണ് ഇപ്പോ എം എൽ എ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ അവിടെ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധം അവസാനിക്കണമെങ്കിൽ ഈ പുലിയെ പിടിച്ചതായി അവർ കാണണം അതായത് ഈ കൂട്ടിൽ പുലിയെ കൊണ്ടുവന്ന ശേഷം ഈ സമരം അവസാനിപ്പിക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല ഈ പുലിയെ പിടിച്ചു എന്ന് സ്ഥിരീകരിച്ച് അതായത് തങ്ങളുടെ ഈ ഭീതി പൂർണ്ണമായി ഒഴിഞ്ഞാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ലേ സമരം അതെ അതെ ഇതുവരെ ഇപ്പോൾ എഫ്ഐആറിൽ ഒപ്പിട്ടാൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഈ എന്നെ ഒരു തീരുമാനം കിട്ടിയാൽ തന്നെ അവർ കംപ്ലയിന്റ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് തന്നെ ഇൻക്വസ്റ്ററും ഒക്കെ ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടർ ചെയ്യും ഇൻക്വസ്റ്ററുകളും കഴിഞ്ഞിട്ടില്ല ഇൻക്വസ്റ്ററും കഴിഞ്ഞിട്ടില്ല കംപ്ലൈൻ്റ് അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല കാരണം ആ കുട്ടീൻ്റെ പേരൻസ് കംപ്ലയിൻറ്റ് കൊതിട്ട് ഒപ്പിട്ടിട്ടില്ല കംപ്ലൈൻറ്റിൽ ഇപ്പോൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ അച്ഛനും അമ്മയും റോഡ് റോഡുപരോധ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്നലെ ഏതാണ്ടൊരു അഞ്ചര മണിക്ക് തുടങ്ങിയതാണ് അത് ഇരുപത്തിനാല് മണിക്കൂറിനോട് അടുക്കുകയാണ് ഇരുപത് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പുലിയെ പിടിച്ചു എന്ന് ഉറപ്പായ ശേഷം അവരുടെ കണ്ണിൽ കണ്ട ശേഷം മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളത് ഈ എം എൽ എ ഉൾപ്പെടെയുള്ളവരാണ് ഈ സമരം ആഹ്വാനം ചെയ്യുകയും നേതൃത്വം നൽകുകയും ചെയ്തിരിക്കുന്നത് സാധ്യത അതായത് ഈ സമരം ചെയ്യുന്ന ആളുകൾ പ്രതിഷേധിക്കുന്ന ആളുകൾ പറഞ്ഞത് ഈ പുലിയെ പിടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ആ അതിനെ കൊന്നുകളയണമെന്നാണ് പറഞ്ഞത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വന്യജീവി ആയതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട് അതിന് നിയമവുമില്ല നിലവിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ എന്താണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത് രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നരഭോജിയായ പുലിയെ ഈ മയക്കുവെടി വെക്കുകയല്ല വേണ്ടത് പകരം വെടിവെച്ച് കൊലപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് പറയുന്നത് അതിനുവേണ്ടി ഈ ചീഫ് വൈഡ് ലൈഫ് ആടൻ ഉത്തരവിടണം എന്നാൽ സമരം അവസാനിപ്പിക്കാം പറഞ്ഞിരുന്നു പക്ഷേ ഒരു വന്യജീവിയാണ് അതുകൊണ്ട് തന്നെ വന്യജീവി ആക്ട് കേന്ദ്ര നിയമം കൂടി ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് തന്നെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഒരു കീഴ്വഴക്കമായി മാറാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടി എന്നതിലേക്ക് പോയത് ഈ മയക്കുവെടി വെക്കാൻ വലിയ ഒരു സാഹസം യും വനം മുന്നിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ വെടിവെച്ച് കൊല്ലുന്നതിനേക്കാൾ വലിയ സാഹസമാണ് കാരണം അതിൻ്റെ ആരോഗ്യം പരിഗണിക്കണം ബാക്കിയുള്ളവരുടെ സുരക്ഷ പരിഗണിക്കണം അങ്ങനെ വേണം മയക്കു വെടിവെക്കാൻ ആ വെടി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ പുലിയെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൃഗങ്ങളുടെ പരിപാലിക്കുന്ന ചില കേന്ദ്രങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ മുതുമല പോലുള്ള വലിയ വന്യജീവി സങ്കേതങ്ങളുണ്ട് എന്നാൽ ഈ മുതുമല അടക്കമുള്ള വന്യജീവി സങ്കേതങ്ങളിൽ ഈ പുലിയെ ആക്കിയാലും നരഭോജി ആയതുകൊണ്ട് തന്നെ വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതിനെ അതുകൊണ്ട് തന്നെ ഇതിനെ മൃഗശാലയിലേക്കോ മറ്റോ മാറ്റണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് ആ ഒരു രീതിയിലുള്ള ചർച്ചകളിലേക്ക് വനംവകുപ്പും കടക്കുമായിരിക്കും അത്തരം തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കണം കാരണം ഇപ്പോൾ പൂർണ്ണമായി വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ ഈ പുലി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ തൊട്ടടുത്തേക്ക് പോവുകയും അതിനെ കൂട്ടിലേക്ക് മാറ്റുക എന്നുള്ളതിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഈ രണ്ട് മയക്കുവെടി വെച്ചു അതിന്റെ മയക്കത്തിലാണ് ഇപ്പോഴുള്ളത് അത് പൂർണ്ണമായും സുരക്ഷിതമാണ് തങ്ങൾക്ക് അടുത്തേക്ക് ചെല്ലാൻ കഴിയുമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോവുകയും ഈ പുലിയെ കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്യുകയുള്ളൂ ശരി വിവരങ്ങൾ